അന്തം കമ്മികളെ കൂരിത്തെരിപ്പിക്കുവാൻ ഫേസ്ബുക്കിൽ ഇടയ്ക്കിടയ്ക്ക് മാസ് ഡയലോഗുകൾ ഇടാറുള്ള അൻവർ ഇന്നലെ ഇട്ട മാസ് ഡയലോഗ് ഇതായിരുന്നു. ഇത് കാണുന്ന പടുവിഡ്ഢികളായ അന്തം കമ്മികൾ വിചാരിക്കും അവരുടെ കടന്നൽ രാജ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു പുണ്യാളനാണെന്ന്. ഈ പുണ്യാളൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയെക്കുറിച്ച് ഇന്നലെ ന്യൂസ് 18-ൽ വന്ന ഒരു വാർത്തയൊന്ന് കേട്ടു നോക്കാം. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് PV അൻവർ MLA കുടുംബവും സ്വന്തമാക്കിയ മിച്ച ഭൂമി അത് തിരിച്ചുപിടിക്കാൻ നിയോഗിച്ച ലാൻഡ് ബോർഡ് ചെയർമാൻമാർക്ക് പലവട്ടം സ്ഥലം മാറ്റം. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻമാരെയാണ് സ്ഥലം മാറ്റിയത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി എസ് ദിനേഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. ദിനേഷ്, ഈ ലാൻഡ് ബോർഡ് ചെയർമാൻമാരെ പലവട്ടം സ്ഥലം മാറ്റം നടത്തുന്നു എന്നുള്ളതാണ് ദിനേഷിന്റെ റിപ്പോർട്ട്. അപ്പോൾ ഒരു തരത്തിലും PV അൻവറിന്റെ MLA ഒരു ഫൈനൽ റിപ്പോർട്ടിലേക്ക് എത്താൻ ലാൻഡ് ബോർഡ് ചെയർമാൻമാർക്ക് കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തോ തീർച്ചയായും അവരെ അങ്ങനെ മാസങ്ങളും ദിവസങ്ങളും ഒക്കെയാണ് പല ലാൻഡ് ബോർഡ് ചെയർമാൻമാരും നിന്നിട്ടുള്ളത്, അതായത് താമരശ്ശേരി ലാൻഡ് ബോർഡ് ചെയർമാൻമാർ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിനകത്ത് തന്നെ ഈ 10 പേരെ 17 തവണ, അതായത് ഒരാളെ 17 തവണ വീതം അല്ല, 10 പേരെ മൊത്തം 17 തവണ സ്ഥലം മാറ്റിയതായുള്ള രേഖകളാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഇനി റവന്യൂ മന്ത്രി കെ രാജനോടൊരു വാക്ക്. ഇതുപോലെ ഒരു നിർവ്വഘട്ടവന്റെ താളത്തിന് തുള്ളുന്ന കളിപ്പാവയായി മന്ത്രി കസേരയിൽ തുടരുന്നതിലും അന്തസ്. അൻവറിന്റെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനുണ്ടാവുമെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് താങ്കൾ ആ പണി ഏറ്റെടുക്കണമെന്നും മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇനി അൻവറിനോടൊരു വാക്ക്. താൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന നിർവ്വഘടുകളെക്കാൾ അശ്ലീലമാണ് തന്റെ ഫേസ്ബുക്കിലുള്ള ഈ പുണ്യാളൻ കളി. ഒടുവിൽ പിണറായിയേക്കാൾ വെറുക്കപ്പെട്ടവനായി പൊതുസമൂഹത്തിൽ മാറുന്നതുവരെ തുടർന്നോളൂ അന്തസ്സിന്റെ ഒരു കണികയില്ലാത്ത തന്റെ ഈ ഫേസ്ബുക്ക് വിസർജനം.